നമസ്കാരം. വയനാടുണ്ടായ മഹാദുരന്തത്തിന്റെ വ്യാപ്തി അറിയാൻ രാജ്യത്തിന്റെ പ്രധാന സേവകൻ എത്തിയിരിക്കുന്നു. ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ എത്തിയത്. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഒന്നു മുതൽ തുടങ്ങാൻ പ്രധാനമന്ത്രിയുടെ കൈത്താങ്ങും കൂടെ ഉണ്ടാകുമെന്നും അറിയിക്കാൻ അദ്ദേഹം വയനാട്ടിലേക്ക് ഓടിയെത്തിയിരിക്കുന്നു. ദുരന്തഭൂമി നേരിൽ കണ്ട് ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഇപ്പോൾ വയനാട്ടിൽ എത്തിയത് ദുരന്ത ബാധിതർക്കും വയനാട്ടിലെ ജനങ്ങൾക്കും ആശ്വാസം പകരുന്നു. വയനാട്ടിലെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രഖ്യാപനം പോലും ശേഷിക്കുന്നവരുടെ, അതായത് ഉരുളെടുത്ത ബാക്കിയായവർക്ക് ഒരു വീട് എന്നതാണ്. ഉരുളെടുത്തു കൊണ്ടുപോയവർക്ക് മോദിയുടെ സ്വപ്ന പദ്ധതിയായ സ്വപ്നഭവനം നിർമ്മിച്ചു നൽകും എന്നതടക്കമുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. എല്ലാവർക്കും ഭവനമെന്ന സ്വപ്നം സാക്ഷ്യമാക്കിയുള്ള പ്രധാനമന്ത്രി ആവാസ് യോജന 2.0 അംഗീകാരം നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. PMAYU പദ്ധതിയിൽപ്പെടുത്തി 1 കോടി ഭവനങ്ങളുടെ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകുമെന്നാണ് ഇപ്പോൾ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. വീട് വാങ്ങിക്കുന്നതിനൊപ്പം വാടക കൊടുക്കുന്നതിനും ഈ പദ്ധതിയിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ വാടക നൽകാനുള്ള പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വ്യക്തത വന്നിട്ടില്ല. നഗരങ്ങളിലെ മധ്യവർഗ കുടുംബങ്ങളെ ലക്ഷ്യം വെച്ചാണ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 വർഷത്തേക്ക് 10 ലക്ഷം കോടി രൂപയാണ് ഭവന നിർമ്മാണ പദ്ധതിക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. എന്നാൽ ഈ പദ്ധതി വയനാട് ദുരന്ത ബാധിതർക്ക് ലഭിക്കുമോ ഇല്ലയോ എന്ന ആശങ്കകളും ഇപ്പോൾ ഉണ്ട്. ആ ആശങ്കകളാണ് ഇപ്പോൾ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. ഇത് വയനാടിലെ ദുരന്ത മുഖത്ത് ദുരന്തം നേരിൽ കണ്ടവർക്കും ദുരന്തം സംഭവിച്ച എല്ലാം നഷ്ടപ്പെട്ടവർക്കും ഒരു ആശ്വാസമായിട്ട് കരുതാമെന്നാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള അറിയിപ്പുകൾ. വയനാട്ടിൽ ദുരന്ത ഭൂമി സന്ദർശിച്ച അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ വിശദീകരിച്ചു നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ദുരന്തത്തിന്റെ ഭീകരത നേരിട്ട് കണ്ട മോദി ആദ്യം പോയത് വെള്ളാർമല സ്കൂളിലേക്കായിരുന്നു. സ്കൂൾ റോഡിന്റെ ഭാഗത്തെത്തിയ പ്രധാനമന്ത്രി ദുരിതബാധിതരായ കുട്ടികളെ കുറിച്ച് ചോദിച്ചറിഞ്ഞു. ഈ കുട്ടികളെ കാണുകയും ചെയ്തു. ദുരിതമേഖലയിൽ നടന്നുകണ്ട പ്രധാനമന്ത്രി ആദ്യം ആവശ്യപ്പെട്ടത് സ്കൂൾ കാണണമെന്നായിരുന്നു. സ്കൂളിന്റെ പരിസരത്തെ തകർന്ന വീടുകളും മോദി കണ്ടു. കുട്ടികൾക്കുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും അവരുടെ ഭാവിയെക്കുറിച്ചും അനാഥരായ കുട്ടികളെക്കുറിച്ചും പ്രധാനമന്ത്രി ചോദിച്ചറിഞ്ഞു. കുട്ടികളെ ഇനി എവിടെ പഠിപ്പിക്കുമെന്നും മോദി ചോദിച്ചു. എത്ര കുട്ടികൾ ദുരന്തത്തിന്റെ ഭാഗമായി എന്നും എത്ര പേർക്ക് രക്ഷപ്പെടാൻ സാധിച്ചുവെന്നും മോദി ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ പഠനത്തെക്കുറിച്ചും മറ്റ് വിവരങ്ങളും മോദി ചീഫ് സെക്രട്ടറി ഡോക്ടർ V.വേണുഗോപാലിൽ നിന്ന് ആ വിവരം തേടിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ തകർന്ന ചൂരൽമല സ്കൂൾ റോഡിലെ വിവിധ പ്രദേശങ്ങളും പ്രധാനമന്ത്രി നടന്ന് പരിശോധിച്ചു. കൽപ്പറ്റയിൽ നിന്ന് റോഡ് മാർഗം ചൂരൽമലയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത ഭൂമിയിൽ 1 മണിക്കൂറിലേറെ ചിലവഴിച്ച ശേഷം ഉച്ചയ്ക്ക് 2:10 ചൂരൽമലയിൽ നിന്ന് മടങ്ങിയത്. ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല GVHS സ്കൂളും പ്രദേശത്ത് തകർന്ന വീടുകളും പ്രധാനമന്ത്രി വാഹനത്തിലിരുന്നായിരുന്നു ആദ്യം കണ്ടത്. അതിനുശേഷമാണ് വെള്ളാർമല സ്കൂളിൽ നേരിട്ടെത്തിയത്. ADGP MR അജിത് കുമാർ ആണ് പ്രധാനമന്ത്രിക്ക് ദുരന്ത മേഖലയിലെ സാഹചര്യവും എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് നൽകിയത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഗവർണറും മുഖ്യമന്ത്രി പിണറായി വിജയനും ചീഫ് സെക്രട്ടറിയും മോദിക്കൊപ്പം ഉണ്ടായിരുന്നു. ബെയിലി പാലത്തിലെത്തുന്ന മോദി സൈനികരുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഏറെ ദൂരം നടന്നാണ് മോദി ദുരന്ത ഭൂമിയിലെ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തിയത്. സ്കൂൾ റോഡിലെ 1.5 കിലോമീറ്ററോളം ദൂരത്തിലുള്ള സ്ഥലങ്ങളാണ് പ്രധാനമന്ത്രി നടന്ന് സന്ദർശിച്ചത്. പാറക്കൂട്ടങ്ങൾ നിരയായി വന്നടിഞ്ഞ സ്ഥലത്ത് മോദി എത്തി. 1.5 മണിക്കൂറോളം ചൂരൽമലയിലെ ദുരന്ത മേഖല സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി ബെയിലി പാലത്തിലേക്ക് കയറി. പാലത്തിലൂടെ നടന്ന പ്രധാനമന്ത്രി രക്ഷാദൌത്യത്തിൽ പങ്കാളികളായ ഉദ്യോഗസ്ഥരുമായും സംസാരിച്ചിട്ടുണ്ട്. NDRF SOG ഉദ്യോഗസ്ഥരുമായും സംസാരിച്ചു. പാലത്തിന്റെ മറുകരയിലുള്ള ഉദ്യോഗസ്ഥരെയും കണ്ട ശേഷമാണ് പ്രധാനമന്ത്രി ചൂരൽമലയിൽ നിന്ന് മടങ്ങിയത്. ശേഷം സ്കൂൾ റോഡിൽ വെച്ച് ADGP MR അജിത് കുമാർ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് ദുരന്തത്തെക്കുറിച്ചും വിശദീകരിച്ചു നൽകി. ഇവിടെ നിന്ന് മടങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേപ്പാടിയിൽ സ്വകാര്യ ആശുപത്രിയിലെത്തി ദുരന്ത ബാധിതരെയും കണ്ടു. മേപ്പാടിയിലെ സെന്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി ദുരന്ത ബാധിതരുമായും കൂടിക്കാഴ്ച നടത്തി അദ്ദേഹം. കളക്ട്രേറ്റിൽ നടക്കുന്ന അവലോകന യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ ദുരന്ത ഭൂമിയിൽ ആകാശ നിരീക്ഷണം നടത്തിയ ശേഷമാണ് അദ്ദേഹം ചൂരൽമലയിൽ എത്തിയത്. കൽപ്പറ്റയിലെ SKMJ സ്കൂൾ മൈതാനത്തെ ഹെലിപാഡിൽ ഇറങ്ങിയ മോദി അവിടെ നിന്ന് റോഡ് മാർഗമാണ് ദുരന്തമുണ്ടായ ചൂരൽമലയിൽ എത്തിയത്. മാത്രമല്ല ആശുപത്രികളിൽ പ്രവേശിപ്പിച്ച ദുരന്ത ബാധിതരെയൊക്കെ നേരിട്ട് കണ്ട കുട്ടികളെയും ദുരന്തം ബാധിച്ചവരെയും
നട്ടല്ല് തകർന്നു കിടക്കുന്ന, പരിക്കേറ്റ് കിടക്കുന്നവരെയൊക്കെയും കണ്ട് ആശ്വസിപ്പിച്ചു. അവരെ തൊട്ടും തലോടിയും ഒക്കെ അവർക്ക് ആശ്വാസ വാക്കുകൾ പകർന്ന ശേഷമാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോയത് എന്ന കാര്യം നമ്മൾ എടുത്തു പറയണം. ഏതായാലും ഈ ഒരു വലിയ ദുരന്തത്തെ ഇനി എന്തൊക്കെയാണ് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ സഹായങ്ങൾ എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരുത്തേണ്ടത്. ആ കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൃത്യമായ ഒരു ആലോചനയുണ്ട്, അല്ലെങ്കിൽ വ്യക്തമായ ഒരു ആശ്വാസം പകരുന്ന വാക്ക് തന്നെയായിരിക്കും വയനാട്ടിലെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നൽകുന്നത് എന്ന് തന്നെയാണ് ഈ നിമിഷം വരെയും നമ്മൾ കരുതിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയായിരിക്കും മുഖ്യ പ്രധാനമന്ത്രിയുടെ വാക്ക്. എന്താണ് വയനാടിനുള്ള സഹായം എന്ന കാര്യമാണ് ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുക. ഇനി കളക്ട്രേറ്റിൽ ഉണ്ടാകുന്ന യോഗത്തിൽ കൂടി അദ്ദേഹം പങ്കെടുത്ത ശേഷമായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെയും പറയുന്നത്. ഇതായിരിക്കും ഇനി കേരളം നോക്കിക്കാണുന്നത്. വയനാടിനെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ആ സഹായങ്ങളെല്ലാം തന്നെ അദ്ദേഹം ചെയ്തു നൽകും, അല്ലെങ്കിൽ കൊടുക്കുമെന്ന ഉറപ്പ് നൽകിയാണ് ദുരന്ത ബാധിതരെ കണ്ടതിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയത്.